സമാജത്തിന്റെ ഈ ദേശീയ ക്യാമ്പിൽ അതിന്റെ നോട്ടീസിൽ കണ്ട ഒരു വിഷയത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം മനസ്സിൽ പെട്ടപ്പോ അതുമായി ചിന്തിച്ച് ഗഹനമായ ക്ലാസ് എടുക്കാൻ തക്കവണ്ണ ഒരു ഞാനുള്ള മനുഷ്യനല്ല ഞാൻ എങ്കിലും എനിക്ക് അതിൽ തോന്നിയ വിഷയം മനഃശാസ്ത്രവും ആത്മീയതയും അങ്ങനെയല്ലായിരുന്നോ ശരീരശാസ്ത്രവും ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നത് ദൈവം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഇങ്ങനെ ആളുകൾ വരികയാണെങ്കിൽ എന്ത് രസമാണ് ആ ശരീരശാസ്ത്രം കാണാൻ എല്ലാവരും അല്ലേ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് അല്ലേ കന്യാമറിയാമെൻ്റെ അനിയത്തിമാരും ചേടത്തിമാരും ഒക്കെയാണ് എന്തൊരു ഭംഗിയാണ് ശരീരശാസ്ത്രം കാണാൻ അവരുടെ അടുക്കും ചിട്ടയും ശരീരത്തിൻ്റെ ശാസ്ത്രം നമ്മളെ കണ്ടാൽ അറിയാം ഇതേതോ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട വർഗമാണെന്നല്ലേ അപ്പം നമ്മുടെ ശരീരശാസ്ത്രവും ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ ഇങ്ങനെ ഒപ്പിക്കാം ഒരു നല്ല വേഷം മുഖത്തൊരു എളിമ ശുഭ്രവസ്ത്രം എല്ലാം കൂടെ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ ശരീരം ഒരാത്മീയതയ്ക്ക് പറ്റുന്നതാണ് ശരി അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താ മനസ്സ് ശുഭ്രവസ്ത്രത്തിലാണോ ഇല്ല പല കളറും ഉണ്ട് ഉണ്ടതിൽ അല്ലേ ഇപ്പോഴും ഉണ്ട് പുറമെ ഇങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും വെറുപ്പിൻ്റെയും വിളച്ചതയുടെയും കലിപ്പിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാം നിറവുമുണ്ട് അതിൻ്റെ അകത്ത് അപ്പം മനസ്സും ആത്മീയതയും തമ്മിൽ വലിയ ബന്ധമുണ്ടാകാം കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് പറഞ്ഞു അവൻ ആകെ വിഷമ പറയുന്നത് രണ്ടര മാസമായി പ്രാർത്ഥിച്ചിട്ട് വലിയ താല്പര്യം എന്തോന്നില്ല അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താണ് അവൻ്റെ മനസ്സിടിഞ്ഞു പോയ കുറച്ച് സംഭവങ്ങൾ എന്നോട് പറഞ്ഞു ഒന്ന് കൃഷിയിൽ നാശം രണ്ട് വിശ്വസിച്ച ആൾ പറ്റിച്ചു രണ്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയം തീരുന്നില്ല ഈ മൂന്ന് സംഭവങ്ങൾ വന്നപ്പോൾ അവൻ്റെ മനസ്സിടിഞ്ഞു അവൻ തീരുമാനിച്ചു ഇനി പ്രാർത്ഥിക്കുന്നില്ല കഴിഞ്ഞതിൻ്റെ മുമ്പിൽ തന്നെ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ഞാൻ പള്ളി ഓഫീസിലിരിക്കുമ്പം ഞങ്ങളുടെ തന്നെ പള്ളിയിൽ ഒരു പെങ്കച്ചു വന്നിട്ട് പറഞ്ഞു അച്ഛാ ക്രിസ്തുവിലുള്ള വിശ്വാസം അവസാനിപ്പിച്ചു അപ്പോൾ എന്താ പറ്റിയത് അപ്പോൾ അവൾ പറഞ്ഞു ഇനി പ്രാർത്ഥിക്കാൻ എനിക്ക് കണ്ണുനീരില്ല ഇനി വിളിക്കാൻ ഒരു വിശുദ്ധന്മാരും ബാക്കിയില്ല പക്ഷേ എൻ്റെ വിഷയം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ എന്നെ പ്രേമിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ പ്രേമിക്കുന്നൊന്നുമില്ല പക്ഷേ ചില താല്പര്യം വച്ചു അയാൾ പറഞ്ഞ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ പോകാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി അച്ഛനൊന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മനസ്സ് തകർന്നാൽ ആത്മീയതയെ ബാധിക്കും അപ്പം എന്തുകൊണ്ടാണ് മനസ്സ് തകരുന്നത് മനസ്സ് തകരാൻ കാരണം നമ്മുടെ ഉള്ളിൽ മനസ്സ് ഉയർത്തി വെച്ചിരിക്കുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന വാഗ്ദാനങ്ങൾക്ക് തകർച്ച വന്നാൽ ആത്മീയതയും തകരും ശരിയാണോ ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ താല്പര്യങ്ങളിൽ താലോലിക്കുന്ന സാധനങ്ങൾക്ക് ഇടർച്ച തട്ടിയാൽ അതങ്ങോട്ട് ശരിയായില്ലെങ്കിൽ ആത്മീയത പ്രശ്നത്തിൽ വരും ഇത് ഞാൻ വേദപുസ്തകം വായിച്ചപ്പോഴും കണ്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങള ബൈബിൾ എടുക്കുക അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനത്തിൽ അതിമനോഹരമായ ചില വാഗ്ദാനങ്ങൾ കാണാം ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തൊന്നുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിയേ നീ ഗർഭം ധരിച്ച് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു കന്നിയമറിയ അമ്മയുടെ മനസ്സിനകത്തേക്ക് എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ മറിയത്തിന്റെ മനസ്സിനകത്തേക്ക് ഗബ്രിയേൽ ദൂതൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ 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 ഒരു പുത്രനെ പ്രസവിക്കും ആ പുത്രന്റെ പ്രത്യേകത യേശു എന്ന് പേരിടണം അവൻ അവൻ വലിയവനായിരിക്കും വലിയവനായിരിക്കും ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കേട്ടൊള്ളുക പറഞ്ഞത് പറ ദൈവദൂതൻ ദൈവദൂതൻ പറഞ്ഞത് സംഭവിക്കൂല്ലയോ മറിയും വിശ്വസിക്കണോ വേണ്ടയോ വിശ്വസിക്കണം സംഭവിക്കും ദൈവമാണ് പറയുന്നത് അവൻ വലിയവനായിരിക്കും അടുത്തത് പുത്രൻ പുത്രൻ എന്ന് എന്ന് അവനെ വിളിക്കും ദൈവത്തിന്റെ അഭിപ്രായം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് കൊടുക്കും ഇസ്രായേലിൽ കണ്ടിട്ടുള്ള രാജവംശത്തിൽ അല്ല ഒരു രാജ ഭരണത്തിന്റെ കീഴെ കൊണ്ടുവന്ന് ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ് ദാവീദ് അവന്റെ സിംഹാസനത്തിൽ അവൻ ഇസ്രായേലിനെ കൊണ്ടു നടന്നതുപോലെ പരിപാലിക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം അവൻ ഭരണം 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 എത്ര എത്ര എന്നേക്കും എന്നേക്കും അവസാനത്തത് അവസാനമുണ്ടാകും അവന്റെ രാജ്യത്തെ അവസാനിപ്പിക്കാൻ പറ്റില്ല ആരെ കുറിച്ചുള്ള വാഗ്ദാനാണ് കിട്ടിയത് യേശുവിനെ കുറിച്ച് ആർക്ക് കിട്ടിയതാണ് മറിയം മറിയം പറയുന്നുണ്ട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല പക്ഷെ ദൂതൻ ഇത്രയും വാഗ്ദാനം പറഞ്ഞു നീ അത്ര നിസ്സാരക്കാരിയല്ല നീ പ്രസവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് ഇത്രയും പ്രത്യേകതകളുള്ള ഒരു കുഞ്ഞിനെ നീ പ്രസവിക്കും മറിയം ഈ വാഗ്ദാനം സ്വീകരിച്ചു ഇനി നിങ്ങൾ ഓർക്കുക മറിയത്തിൻ്റെ ജീവിതം മറിയത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പം മുപ്പത്തിമൂന്ന് കൊല്ലം യേശുവിൻ്റെ കൂടെ മറിയുണ്ടായിരുന്നു ഈ മുപ്പത്തിമൂന്ന് കൊല്ലം ഈ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടന്നോ ഉയർത്തെഴുന്നേറ്റിട്ടുള്ള കാര്യമൊക്കെ പിന്നെ മറിയും ഈ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് യേശുവിനെ വളർത്തുന്നത് കാരണം ദൂതൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കുഞ്ഞ് ജനിച്ച നിമിഷം തൊട്ട് ഇതിനെക്കുറിച്ച് ഒരു വാഗ്ദാനം കിട്ടിയ നിമിഷം തൊട്ട് മറിയം എന്ന് പറയുന്ന അമ്മ മറിയം എന്ന് പറയുന്ന കന്നിക മറിയം എന്ന് പറയുന്ന യുവതി മറിയം എന്ന് പറയുന്ന സഹോദരി അവൾ അനുഭവിച്ച ആന്തരിക വേദന സമാജത്തിലെല്ലാവരും ഓർക്കണം എല്ലാ തലങ്ങളിലും പ്രിയപ്പെട്ട ആ അമ്മ സഹോദരി യുവതി ഭാര്യ അനുഭവിച്ച വേദനകൾ ഇതിനെ കൊണ്ടുനടക്കാൻ എന്തെല്ലാം പാടായിരുന്നു ഭർത്താവിന് സംശയം അല്ലേ മോശയുടെ നിയമപ്രകാരം കല്ലെറിയണം ആകെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് മറിയം എങ്കിലും മറിയത്തിനൊന്നറിയാം മോസയുടെ ന്യായ പ്രമാണമനുസരിച്ച് എന്നെ കല്ലെറിയാൻ നിന്നാലും കല്ലെറിയാൻ പറ്റില്ല അഞ്ചു വാഗ്ദാനങ്ങൾ ഉറപ്പ് തന്നിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് ഞാൻ പ്രസവിക്കാൻ പോകുന്നത് യൗസേഫെന്നെ സംശയിച്ചിട്ടും കാര്യമില്ല അഞ്ച് വാഗ്ദാനങ്ങൾ ഈ കുഞ്ഞിലൂടെ പൂർത്തീകരിക്കപ്പെടും രണ്ട് വയസ്സിന് താഴേക്കുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നു മറിയം ഭയപ്പെട്ടില്ല അഞ്ച് വാഗ്ദാനങ്ങൾ ഇവനിൽ കടപ്പുണ്ട് ഇതാ മറിയം അടുത്തുള്ള നാട്ടുകാരുടെ പിറുവിറുപ്പ് കേൾക്കുന്നു മറിയത്തിന്റെ ചെറുക്കനെ കുറിച്ച് പള്ളിയിൽ കൽപ്പന വായിച്ചു അവൻ ബേൽസബുൽ വാദിച്ചവനാണ് മറിയത്തിന് പരിഭ്രമമില്ല അഞ്ച് വാഗ്ദാനങ്ങളുണ്ട് ഇതാ ചുറ്റുപാടുള്ള മുഴുവൻ മനുഷ്യരും പറഞ്ഞു അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അവൻ ഒട്ടും കൊള്ളുകയല്ല ദ്രോഹിയാണ് മറിയം കലങ്ങിയില്ല അവളുടെ ഉള്ളിൽ ആന്തരിക ബലമുണ്ട് അങ്ങനെ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം മറിയും കേൾക്കുന്നുണ്ട് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എങ്കിലും മറിയത്തിന് ഒരു പ്രതീക്ഷയുണ്ട് ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു അഞ്ച് വാഗ്ദാനങ്ങൾ ഇനി നിങ്ങൾ ആ ക്രൂസിലേക്ക് നോക്കുക അവസാനം തല ചായ്ക്കുന്നത് വരെ മറിയ ക്രൂസിന്റെ ചോട്ടിലുണ്ട് യേശു മരിച്ചു യേശു മരിച്ചു ഏതെങ്കിലും വാഗ്ദാനം പൂർത്തീകരിച്ചോ ഒന്നോടെ ചിന്തിക്കുക ഒന്നാമത്തേത് അവൻ വലിയവനായിരിക്കും ആദ്യത്തെ വാഗ്ദാനം എന്താ മറിയം ക്രൂസിൽ കണ്ടത് ഇതാ മൂന്നാണികളിൽ ഏറ്റവും ചെറിയവനായി കിടക്കുന്നു ഒന്നാമത്തെ വാഗ്ദാനം പൊട്ടിയില്ലേ ആ മണ്ടൂല ഉയർത്തെഴുന്നേൽപ്പിന്റെ വിട് അത് നമുക്ക് പിന്നെ അറിയാം അതിനു മുമ്പ് ഒരു സാധാരണ സ്ത്രീയുടെ ലെവലിൽ നിന്നാൽ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാഗ്ദാനം യേശുവിൽ സംഭവിച്ചോ ഇല്ല വലിയവൻ എന്ന് പറഞ്ഞവൻ മൂന്നാണികളിൽ തൂക്കപ്പെട്ട ഏറ്റവും ചെറിയവനായി രണ്ടാമത് അത്യുന്നതന്റെ പുത്രൻ നാട്ടുകാർ വിളിക്കും ഇപ്പം കേട്ടു എന്താ വിളിക്കുന്നത് ഇതാ അവനൊരു കുറ്റവാളിയാണ് അത്യുന്നതന്റെ പുത്രൻ ആരെങ്കിലും പറഞ്ഞോ അത്യുന്നതന്റെ പുത്രൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട്ടുകാരവനെ വിളിച്ചു അവനൊരു ക്രിമിനലാണ് അവനൊരു കുറ്റവാളിയാണ് രണ്ടാമത്തെ വാഗ്ദാനം പൊട്ടി പിന്നെ മൂന്നാമത്തെ വാഗ്ദാനം എൻ്റെതാണ് സിംഹാസനത്തിലായിരിക്കും അവൻ ഇരിക്കുക പക്ഷെ റോമൻ സർക്കാരിന്റെ പീഡയുടെ ക്രൂസിലാണ് കിടക്കുന്നത് സിംഹാസനത്തിൽ ഇരുന്നോ ഇല്ല നാല് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ ജീവിതത്തിൽ പോലും ഭരണം നടത്താൻ പറ്റിയില്ല അവസാനത്തത് അവന്റെ രാജ്യം ഒരിക്കലും എന്നേക്കും നിലനിൽക്കും അതിന് അവസാനം ഇല്ല അവൻ്റെ ജീവിതം തന്നെ അവസാനിച്ചു ഏതെങ്കിലും വാഗ്ദാനം നടന്നോ നടന്നോ അപ്പം അങ്ങനെയാണ് ഈ മറിയത്തിന്റെ ആത്മീയത പോണ്ടേ ഇത് വായിച്ചപ്പോ എനിക്കിങ്ങനെ തോന്നി മറിയത്തിന്റെ സ്വപ്നങ്ങളും മനസ്സിൽ കിട്ടിയ ബോധ്യങ്ങളെല്ലാം തകർന്നല്ലോ മനസ്സിങ്ങനെ തകർന്നപ്പോൾ മറിയത്തിന്റെ മനസ്സിന്റെ ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധമുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം മറിയത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ക്രൂസിന്റെ ചുവട്ടിൽ ബോധം കിട്ടുവീണേനെ അല്ലെങ്കിൽ ആ നിമിഷം തൊട്ട് ഡിപ്രഷന്റെ മരുന്ന് കഴിക്കേണ്ടി വന്നേനെ ഇങ്ങനെയല്ല സംഭവിക്കുക ഇല്ലെങ്കിൽ നമ്മളൊരു മൈക്കെടുത്ത് ഞാനൊക്കെയാണെങ്കിൽ ഒരു മൈക്കെടുത്ത് വേഗം പ്രസംഗിച്ചേനെ പ്രിയപ്പെട്ട നാട്ടുകാർ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ അടുത്ത് വന്നിരുന്നു ഇനി എങ്ങാനും പുള്ളിക്കാരൻ വന്നാൽ അല്ലേ പിന്നെ നമ്മൾ തന്നെ ഒരു പ്രസംഗം നടത്തും അബദ്ധം പറ്റിപ്പോയി ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു എനിക്കൊരു സ്വപ്നം ഉണ്ടായി ദൈവം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ല നമ്മളെല്ലാത്തിനെ എതിർത്തേനെ കാരണം ദൂതൻ പറഞ്ഞത് ഒന്നും ഇവിടെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ദൂതൻ പറഞ്ഞതൊന്നും സംഭവിച്ചിട്ടുമില്ല ഗബ്രിയലിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചതുമില്ല മനസ്സിന്റെ സ്വപ്നങ്ങൾ തകർന്നു എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന പെൺകുട്ടി അവളുടെ മനസ്സിന്റെ സ്വപ്നങ്ങൾ തകർന്നു അവൾ ദൈവത്തെ ഉപേക്ഷിച്ചു ജീവിതത്തിലെ പ്രതിസന്ധി വന്നപ്പോൾ ചെറുപ്പക്കാരൻ ദൈവത്തെ ഉപേക്ഷിച്ചു മനസ്സും ആത്മീയതയും വലിയ ബന്ധമുള്ള സാധനമാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ മനസ്സിനേറ്റ തകർച്ച ആത്മീയതയെ ബാധിച്ചിട്ടുണ്ടാകാം എങ്ങനെ ഇത് ഇത് കൈകാര്യം കൈകാര്യം ചെയ്യും ചെയ്യാൻ രണ്ട് വഴിയുണ്ട് സുവിശേഷത്തിലും ഇതേപോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് സുവിശേഷം അധ്യായത്തിലാണ് നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് തിരുവചനം ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ർത്താവിനോട് ചോദ്യം ഇതാണ് ആത്മീയതയിൽ നിന്ന് താഴെ താഴെച്ചാടിപ്പോയ മറ്റൊരു മനുഷ്യനെ കൂടെ പരിചയപ്പെടുത്തുക ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കും ഒന്ന് മറിയത്തിന്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ പറഞ്ഞു മറ്റൊന്ന് മനസ്സ് തകർന്നപ്പം മനസ്സ് മറിയം തകർന്നപ്പോത്മീയതന്നു താഴെ നിന്നും പോയിട്ടില്ല മറിയത്തിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പുറകെ പറയാം മനസ്സ് തകർന്നപ്പോൾ ആത്മീയതെന്ന് താഴെ മാറി ഒന്ന് ഒന്ന് പതറിപ്പോയ ഒരു മനുഷ്യനെയാണ് ഇപ്പൊ ലൂക്കോസ് പരിചയപ്പെടുത്തിയത് സ്നാപക യോഹന്നാൻ സ്നാപക യോഹന്നാനെ കുറിച്ച് ഓടിയിരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ യേശു ഒരു അനുഭവമായി മാറിയ ആളാണ് അല്ലെ അപ്പൊ ആത്മാവിൽ തുള്ളിച്ചാടി ആത്മീയതയിൽ ശക്തിയുള്ള മനുഷ്യനാണ് യോഹന്നാൻ ആ യോഹന്നാൻ യോർദാൻ നദി സ്നാനം കൊടുക്കുമ്പോൾ യേശു വന്നു യേശു വന്ന് കഴിഞ്ഞപ്പം സ്നാനത്തെക്കുറിച്ച് നമ്മുടെ തിരുമേനോട് ഒരു നല്ല ക്ലാസ് ഉണ്ട് അപ്പൊ അത് കേൾക്കും പറയാം ദൈവം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും മുഴുവൻ അടയാളം കാണിച്ചു കൊടുത്തിട്ട് യോഹന്നാൻ വ്യക്തമായിട്ട് പറഞ്ഞു നിന്നെ എനിക്ക് മനസ്സിലെ നീ ദൈവപുത്രനാണ് അല്ലെ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ യോഹന്നെ ആത്മീത യേശു പറഞ്ഞു നിന്റെ ആത്മീത കൊള്ളാം പക്ഷെ ഇപ്പം സമ്മതിക്കുക ഇങ്ങനെ എല്ലാ കാര്യമൊക്കെ നിവർത്തിക്കണം യോഹന്നാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇനി എൻ്റെ പുറകെ ആൾക്കാർ വരണ്ട ദാ പോകുന്ന ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന അപ്പോൾ യോഹന്നെ ശിഷ്യന്മാർ പിന്നെ യോഹന്നാൻ്റെ കൂടെ വരികയാണ് യോഹന പറഞ്ഞു നിങ്ങൾ എന്നെ കാണാൻ എൻ്റെ കൂടെ വന്നത് നിങ്ങൾ അവൻ്റെ കൂടെ പോവുക യോഹന്ന എൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി അപ്പോൾ വേറൊരു ചിലർ വന്ന് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യനായിട്ടാണ് ആ പുള്ളി സ്നാനേറ്റത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതിനൊക്കെ കൂടുതൽ ആൾ അവിടെയാണ് അപ്പോൾ യോഹന്നൻ ഒരു വലിയ പ്രഖ്യാപനം കൊണ്ട് നടത്തി അവനോ വളരണം ഇത്ര ശക്തനായ മനുഷ്യനാണ് യോഹന്നാൻ ഈ യോഹന്നാൻ യോഹന്നേറോദ രാജാവിന്റെ കൊട്ടാരത്തിൽ പാപത്തിനെതിരെ ഒരു പ്രസംഗം നടത്തി അയാളെ പിടിച്ച് ജയിലിലിട്ടു ഹെറോദ രാജാവും ഹെറോദിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് ആത്മാവിൽ ശക്തിയുള്ളൊരു മനുഷ്യൻ സാധാരണ രാജ കൊട്ടാരത്തിൽ ചെന്ന അഭിപ്രായം പറഞ്ഞാൽ തന്നെ കഴുത്ത് പോവും അവിടെ ചെന്ന് രാജാവിന്റെ കുറ്റം പറയണമെങ്കിൽ അത്രമാത്രം ഗട്ട്സ് വേണം അങ്ങനെ അയാളെന്നോ പറഞ്ഞു ആ പറഞ്ഞതിന്റെ പേരി പിടിച്ച് ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടന്ന് കുറച്ചുനാളൊന്നും കുഴപ്പമില്ല പിന്നെ ഇപ്പൊ നമ്മൾ വായിക്കുകയാണ് യോഹന്നാൻ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു പണ്ടി യോഹന്നാനാണ് ക്രിസ്തുവിന് സ്നാനം കൊടുത്തത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ആത്മാവിൽ ഗർഭത്തിൽ കിടന്ന് തന്നെ ബോധം കിട്ടിയവൻ അവൻ രണ്ടാള് വിളിച്ചിട്ട് പറയുകയാണ് ആ പുള്ളിയോടൊന്ന് പോയി ചോദിക്കി മസിക പുള്ളി തന്നെയാണോ അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും എന്താ പറ്റി യോഹന്നാൻ ാലോചിച്ച് നോക്കി എന്ത് യോഹന്നാൻ യേശുവിൽ വന്നത് യേശുവിൻ്റെ അടുക്കൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈ പരാതിയുമായി വന്നപ്പോൾ മനസ്സിനേറ്റക്ഷതം കൊണ്ട് എന്നെ ശ്രദ്ധിച്ച് കേൾക്കണോ മനസ്സിനേറ്റക്ഷതം കൊണ്ട് ആത്മീയതയിൽ തകർന്നു പോയ വ്യക്തികൾക്ക് യേശുക്രിസ്തു ഒരു മരുന്ന് കൊടുത്തുവിട്ടു ആ മരുന്ന് കഴിച്ചാൽ ആത്മീയതയും മനസിന്റെ അസ്വസ്ഥതയും തമ്മിലുള്ള ബന്ധത്തിൽ സൗഖ്യം കിട്ടാൻ തുടങ്ങും യോഹന്നാൻ്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ സംശയം പറയാൻ വന്നതാ യേശു ഒരു മരുന്നുണ്ടാക്കിയിട്ട് പറഞ്ഞു ഇത് യോഹന്നുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അത് യോഹന്നാൻ കഴിച്ചു ആ മരുന്നിന്റെ പേരെന്താന്നറിയോ പറ ആ ബല എണ്ണയും കൊട്ടഞ്ചുക്ക ആദ്യ തൈലവും എന്താന്നറിയോ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം വായിച്ചേ ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങൾ ഇന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ആ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു വന്ന് ചോദിച്ചാൽ പോരെ അവര് വന്ന് യേശുവിന്റെ ശുശ്രൂഷയൊക്കെ കണ്ടപ്പോൾ അമ്മാര് വന്നിട്ട് പറയാണ് വരാനിരിക്കുന്ന നീ തന്നെയാണോ ആളെ കാത്തിരിക്കണോ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല പുള്ളിക്കാരെ ഞങ്ങള് ഏഹ് പെട്ടെന്ന് നൈസായിട്ട് അങ്ങ് നമ്മൾ പറയും പുള്ളി ഞങ്ങളെ പറഞ്ഞു വിട്ടുകൊണ്ട് ചോദിക്കുകയാണ് നീ തന്നെയാണോ അത് ഞങ്ങൾ ആളെ കാത്തിരിക്കണോ ആ അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും ഇനി ഇനിങ്ങോട് ശ്രദ്ധിച്ച് യേശു കൊടുത്തുവിടുന്ന മരുന്നാണ് ഇനി പറയാൻ പോകുന്നത് ഈ നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും അപ്പോൾ യേശു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഢകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക രണ്ട് കാര്യങ്ങളാണ് അവിടെ അനുഭവിച്ചത് അനേക രോഗികളെ സുഖപ്പെടുത്തുന്നു സുവിശേഷം പറയുന്നു എന്തൊക്കെയാ അവർ കണ്ടത് ചെന്നപ്പോൾ ഒന്ന് പറയാവോ യോഗന്നാറിൻ്റെ ശിഷ്യന്മാർ ചെന്നപ്പോൾ അവിടെ രണ്ട് ശുശ്രൂഷയെ കണ്ടത് രോഗികളെ സുഖപ്പെടുത്തുന്നു വചനം സംസാരിക്കുന്നു യേശു വചന ശുശ്രൂഷ നടത്തുന്നു യേശു സൗഖ്യ ശുശ്രൂഷ നടത്തുന്നു അവർ കണ്ടു അവർ കേട്ടു ഉടനെ യേശു പറയുകയാണ് നിങ്ങൾ കണ്ടതും കേട്ടതും ഓ ഒരു ഹല്ലലിയോ പറഞ്ഞേ അത് ഹല്ലേലിയ പറയേണ്ട ഭാഗം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് യോഹന്നെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ് നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും യോഹന്നാനോട് പോയി പറയുക വിശ്വാസം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞേ ആ എന്ത് കേട്ടാല് എന്ത് കേട്ടാല് ക്രിസ്തുവിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ യോഹന്നാനോട് ചെന്ന് പറ ഇവിടെ നടക്കുന്നത് ചെന്ന് പറ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ സുവിശേഷത്തിലെ മരുന്നിതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റും ദൈവം ചെയ്തത് കാണുകയും പ്രഘോഷിക്കുകയും ചെയ്യുക വിശ്വാസം മങ്ങില്ല ഒരു ഹല്ലിൽ ഈ പറഞ്ഞേ ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് പറയുന്നത് ഫിലിപ്പിയൻ ലേഖന നാലാം അധ്യായം ആറാം തിരുവചനത്തിൽ പൗലോസപ്പോലം പറയുകയാണ് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് ഒന്നിനെ കുറിച്ചും എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞത് ഒന്ന് പ്രാർത്ഥനയിലൂടെയും ഏതാ പ്രാർത്ഥനയിലൂടെയും നമുക്ക് നമ്മുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കുന്ന കാര്യം അപ്പൊ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും രണ്ട് അപേക്ഷയിലൂടെയും മൂന്ന് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടത് സ്തോത്ര കൃതജ്ഞതയിലൂടെ എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ് ദൈവം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടെ പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയത ബലപ്പെടുമെന്ന് ഇനി നിങ്ങൾ ഓർക്കുക പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത് ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചത് യോഹനാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ യോഹനാൻ കുടിക്കാൻ മരുന്ന് കൊടുത്തു അല്ലെ ഈ മരുന്ന് യോഹനാൻ അനുഭവിച്ചു പിന്നെ യോഹന്നാൻ പതറിയത് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല ശിരസ കണ്ടിട്ടും യോഹന്നാന്റെ പതർച്ച ബൈബിളിൽ എഴുതിയില്ല പിന്നെ സുറിയാനി സഭ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നേരത്ത് ആദ്യമേ പറഞ്ഞു നിന്നെ തിരിച്ചറിഞ്ഞവൻ അവന്റെ മധ്യസ്ഥയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ബലി അല്ലെ നിന്നെ പ്രസവിച്ച മാതാവും ആ മാതാവ് എങ്ങനെയാണ് ഇത് ബലപ്പെടുത്തിയത് നമ്മളാണെങ്കിൽ ഗബ്രിയേലിനെ കണ്ടാൽ എങ്ങനെയെങ്കിലും കെട്ടിയിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ നോക്കുമ്പം മാതാവിൻ്റെ മനസ്സിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം മുമ്പിൽ പൊലിഞ്ഞു വീണു പൊലിഞ്ഞ് വീണ വാഗ്ദാനങ്ങളുടെ മുമ്പിൽ നിന്ന് മാതാവ് എങ്ങനെ ഇത്ര അത്ര ശക്തിയായി മാറി അറിയാവോ ആ കുരിസിൻ്റെ ചുവട്ടിൽ നിന്ന് കുരിസിന്റെ ചുവട്ടിൽ നിന്ന് മാതാവ് ഒരു സ്ഥലത്തേക്ക് ഓടി എങ്ങോട്ടെന്നറിയോ യോഹന്നാൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ മാതാവിനെ എവിടെയാണ് കാണുന്നത് പറ സഹിയോ മാളികയിൽ ശ്രദ്ധിച്ച് കേൾക്കണം സഹിയോൻ മാളികയിൽ അവിടെ ഇപ്പൊ എന്താ ഉള്ളത് ഇപ്പഴല്ല മാതാവ് ഓടി ചെല്ലുമ്പോ അവിടെ എന്താ ഉള്ളത് ആ എങ്ങനത്തെ ശിഷ്യന്മാര് പേടിച്ചിട്ട് എന്ത് ചെയ്ത ശിഷ്യന്മാര് ഏ യൂദന്മാരിലുള്ള ഭയനിമിത്തം വാതിലടച്ച് പേടിച്ചിരിക്കുന്ന അപ്പോസ്തോലന്മാർ അല്ലേ കൊറച്ചെണ്ണ അവിടെയുണ്ട് കുറച്ചെണ്ണ ഏതിലേക്ക് ഓടിയിട്ടുണ്ട് ചതറിപ്പോയി അപ്പോസ്തോലന്മാരും പേടിച്ചരണ്ട് അപ്പോസ്തോലന്മാരുമുള്ള സഹ്യൂൻ മാളികയിൽ മാതാവ് ചെന്നു എന്നിട്ട് എന്താ അവിടെ ആരംഭിച്ചത് പറ അവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെയല്ലല്ലോ അപ്പോസ്തൽ പ്രവർത്തി ഒന്ന് പതിനാല് നമ്മൾ വായിക്കുന്നത് അവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു അപ്പൊ അവിടെ ഇരിക്കുന്ന അപ്പോസ്തോലന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വീട്ടിൽ പേടിച്ചിരിക്കുക ഏഹ് കൊമ്പയൊക്കെ തിരമിക്കൊണ്ട് ആ അങ്ങനെ പറഞ്ഞിരിക്കുമോ പേടിച്ചിരിക്കുന്നത് ചിലര് കട്ടിലിൻ്റെ അടിയിൽ കയറിയിരിക്കും അല്ലേ ചിലരൊന്നും മിണ്ടാതിരിക്കും ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കും ചിലർ ആരോടും ഒന്നുമില്ല ഉറക്കവും മനസ്സ് തകർന്ന മനുഷ്യർ മനസ്സ് തകർന്നാൽ പേടി ഭയം പിടിപെട്ട് കഴിഞ്ഞാൽ ആ അന്ധകാരത്തിൽ സകല വാതിലും അടഞ്ഞു പോവും പിന്നെ ഒത്തിരി വഴി ദൈവം മുമ്പിൽ ഇട്ടിട്ടുണ്ട് ഒരു വഴിയും കാണൂല്ല ഇതാണ് ആത്മീയതയിൽ തകർന്നു പോയ മനുഷ്യരുടെ പ്രത്യേകത ദൈവം നമ്മുടെ മുമ്പിൽ അനേക ജീവവഴികൾ ഒരുക്കിയിട്ടുണ്ട് തുറന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഭയം കാരണം മുഴുവൻ വാതിലും അടച്ചു വെക്കും അപ്പം മറിയെന്ത് ചെയ്യുന്നറിയോ സെഹിയോൻ മാളികയിൽ ചെന്ന് ചിതറിപ്പോയ അപ്പോസ്ഥലന്മാരെ എല്ലാം കൂട്ടിപ്പിടിച്ചു എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു വരുവിൻ നമുക്ക് ഉള്ള ബലത്തിൽ ആരാധന തുടങ്ങാം ഉള്ള ബലത്തിൽ ആരാധന ആരാധന അടഞ്ഞില്ല ഒള്ള ബലത്തിൽ ആരാധന ആരംഭിച്ചു ആരാധന ആരംഭിച്ചപ്പം ഭയം വിട്ടുപോയി ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്നോട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ തുറവൊക്കെ അടഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അത് ശരീരശാസ്ത്രമാണ് ശരീരശാസ്ത്രമാണ് നമ്മുടെ മനസ്സിന് ക്ഷതം സംഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഉന്മേഷം കെടുന്നതും അഞ്ച് വാതിലൂടെ അനുഭവങ്ങൾ കയറുമ്പോഴാണ് ഏതൊക്കെ വാതിലാണ് അതിനെയാണ് പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിനകത്തേക്ക് അല്ലേ മനസ്സിനകത്തേക്ക് നെഗറ്റീവായ നിരാശ നിറഞ്ഞ ഉന്മേഷം കെടുത്തുന്ന ചിന്തകളും അനുഭവങ്ങളും കേറി വന്നത് അഞ്ചു വാതിലിലൂടെയാണ് ഏതൊക്കെ വാതിലാണ് ഒന്ന് കണ്ണ് അല്ലെ അപ്പോസ്തോലന്മാർ കണ്ടു യേശു അനുഭവിച്ച പീഡകൾ അവരുടെ കണ്ണ് കണ്ടു പോയി രണ്ട് അവർ കേട്ടു കാത് അല്ലെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു മൂന്ന് അവർ ശ്വസിച്ചു അനുഭവിച്ചു അവർ ആ സമൂഹത്തിലായിരുന്നു അല്ലെ ആ സമൂഹത്തിൽ അവർ ശ്വസിച്ചത് മുഴുവൻ ഈ ഭയപ്പെടുത്തുന്നതായിരുന്നു നാല് അവരിത് അനുഭവിച്ചു ശരീരത്തിൽ തൊട്ടറിഞ്ഞു പിന്നെന്താ ഉള്ളത് അവര് പറഞ്ഞു അങ്ങോടും ഇങ്ങോടും യേശു മരിച്ചടാ അല്ലേ ഇനി നമ്മുടെ ഒക്കെ ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പാപവും ഭയവും നിരാശയും കയറുന്നതും എതിലും തന്നെയാണ് കണ്ണി കൂടെ കുറെ കയറുന്നില്ലേ കാതിലൂടെ കയറുന്നില്ലേ തൊക്കിലൂടെ കയറുന്നില്ലേ മൂക്കിലൂടെ കയറുന്നില്ലേ ചില തെറ്റായ മണങ്ങൾ നമുക്ക് വലിയ സ്വാധീനമല്ലേ അല്ലേ അങ്ങനെ നാക്കിലൂടെ നമ്മളിൽ എന്തെല്ലാം കയറുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പലതും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ഇനി നിങ്ങൾ തിരിച്ച സഹ്യോൻ മാളികയിൽ ഒന്നേ ഇത് ആ സഹ്യോൻ മാളികയിൽ നടക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ആഹ്വാനം എപ്പോഴാണ് ആരാധന നടന്നപ്പം ആരാധന നടന്നപ്പോൾ പരിശുദ്ധാത്മാവ് സഹ്യോൻ മാളികയിൽ ഇറങ്ങി ഇനി നിങ്ങൾ പറ സെഹ്യോൻ മാളികയിൽ മനുഷ്യ ശരീരത്തിൽ എവിടെയൊക്കെയാണ് പരിശുദ്ധാത്മാവ് തൊട്ടത് പറ പഞ്ചേന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിച്ചു എന്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം എന്ത് കേട്ട കാതുകളാണ് ഭയം കേറി വന്ന കാതുകള് വിശ്വാസം നഷ്ടപ്പെട്ട കാതുകള് അവിശ്വാസത്തിന്റെ വാർത്ത കേട്ട കാതുകള് നിരാശ കേട്ട കാതുകള് കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേറി എന്ത് വിശുദ്ധീകരിക്കപ്പെട്ടു ഒന്ന് ഉറക്ക പറ കേട്ട സ്ഥലമൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു ആ വാതിൽ ശരിയായി രണ്ട് തീനാവ് പോലെ അഗ്നി ഇറങ്ങി വരുന്നത് അവർ കണ്ടു എന്ത് കണ്ടവരാണ് അവരുടെ രക്ഷകന്റെ മരണം കണ്ടതാണ് അവരുടെ ജീവിതത്തിന്റെ തകർച്ച കണ്ടതാണ് തകർച്ച കണ്ട കണ്ണുകളിൽ ആരാധന നടന്നപ്പോ അഗ്നി നാവ് ഇറങ്ങി വരുന്നത് കണ്ടു അപ്പൊ കേട്ടു കണ്ടു അവരിറങ്ങി പരിശുദ്ധാത്മാവ് അവർ ഇരുന്ന മുറി മുഴുവൻ നിറഞ്ഞു അവരെന്തപ്പൊ ശ്വസിച്ചത് ഭയമാണോ ശ്വസിച്ചത് നിരാശയാണോ ശ്വസിച്ചത് പിന്നെന്താണ് ആത്മാവിന്റെ അനുഭവത്തെ അവർ ശ്വസിച്ചു എത്ര എണ്ണായി മൂന്നെണ്ണായി ഇനി എന്താ ഉള്ളത് കണ്ടു കേട്ടു അഗ്നി നാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിച്ചു അല്ലേ അപ്പൊ നാല് സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടു ഇനി ഏതാ ഉള്ളത് നാക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിവിധ ഭാഷകളിൽ എത്ര സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടു എവിടെയാണ് കെട്ടത് കെട്ട അഞ്ച് സ്ഥലങ്ങളിലും ആത്മാവ് ഇടപെട്ടു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ മനസ്സിനേൽക്കുന്ന ക്ഷതം കൊണ്ട് ആത്മീയതയ്ക്ക് തകർച്ച വന്നാൽ സഭ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ സൗഖ്യ ശുശ്രൂഷയുടെ പേരാണ് ആരാധന ആരുടെ കൂടെ ഉള്ളത് ആരുടെ കൂടെ ഉള്ളത് ആ പേടിച്ച് വിറച്ചിരിക്കുന്ന കുറെ മനുഷ്യരുടെ കൂടെയുള്ള ആരാധനയല്ല ആരാധന ദൈവം ഒരു അനുഭവമായി അനുഭവിച്ച പരിശുദ്ധ അമ്മയോടും വിശുദ്ധന്മാരോടും ഒപ്പമുള്ള ഒരു ആരാധന അങ്ങനെയുള്ള ഒരു ആരാധനയിൽ ആത്മീയത ശക്തിപ്പെടും ഒരു ഹാലിലേ ഞാനും പ്രതീക്ഷിക്കുന്നു കണ്ടോ അതുകൊണ്ടാണ് പരിശുദ്ധ പിതാക്കന്മാർ ഇങ്ങനെ ഒരു ആരാധന സമ്പ്രദായം നമുക്ക് തന്നത് സബ ആരാധന തുടങ്ങുമ്പം ഈ ദൈവം ഒരു അനുഭവമായി മാറിയ യോഹന്നാൻ ഈ ദൈവം ഒരു അനുഭവമായി മാറിയ പരിശുദ്ധമ്മ അവരെ നിർത്തിക്കൊണ്ട് പറയും ഇത് അനുഭവിച്ചറിയേണ്ടതാണ് ഇതൊരനുഭവമാണ് അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഭയങ്കര പ്രസംഗം പ്രസംഗം നടത്തി പൗലോസ് ലീയുടെ എന്ന് പറഞ്ഞ അതിശക്തമായ പ്രസംഗമാണ് പക്ഷേ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് കുരുദിനസ് രണ്ടിലെ അതിന്റെ ഒന്ന് ഗുരുദിനിൻസ് രണ്ടിന്റെ നാലാം വചനം എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ നമ്മളീ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പണ്ട് ഞാൻ എൻ്റെ വീട് വയനാട്ടിലാണ് അപ്പോൾ ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു എം ഉണ്ടായിരുന്നു പുള്ളിയുടെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കേൾക്കും അപ്പോൾ കോളേജിൽ പോയിട്ടാണെങ്കിലും ഞാൻ കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പ്രസംഗം പുള്ളി പ്രസംഗിച്ചപ്പോഴെങ്കിൽ ഗാട്ട് കരാറ് ഗാട്ടും കാണാച്ചിരടും അങ്ങനെയുള്ള സംഭവം നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സമദാനി എന്ന് പറഞ്ഞൊരു എം എൽ എ ഉണ്ട് ഒരു എം പി ഉണ്ട് അവരുടെയൊക്കെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ഒരു പുതിയ കാര്യം അവർ പറഞ്ഞിരിക്കും പുതിയ പുതിയ സംഭവങ്ങൾ നമ്മൾ കേൾക്കാത്ത കാര്യം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും വലിയ എൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ശക്തി മാനുഷിക എന്തല്ല ആ മനുഷ്യൻ്റെ തലക്കകത്തേക്ക് ജ്ഞാനം ഇട്ട് കൊടുക്കുന്ന സാധനമല്ല ഞാൻ പ്രസംഗിക്കുന്നത് പിന്നെ എന്താ സിസ്റ്റർ എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതാണ് നമ്മൾ ഓർത്തോളണം ഈ വേദപുസ്തകത്തിനകത്തേക്ക് നോക്കിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് വന്നാൽ ഒന്നും കിട്ടത്തില്ല ഉള്ള ആത്മീയ പോകത്തുള്ളൂ എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് നിങ്ങളെ വശീകരിക്കുന്നതല്ല സുവിശേഷ പ്രസംഗം അങ്ങനെയല്ല പിന്നെ ആത്മശക്തിയുടെ വെളിപ്പെടുത്തലാണ് അത് എന്തിനാ അങ്ങനെ അടുത്ത വചനം പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു മനഃശാസ്ത്രവും എന്ന് പറഞ്ഞ് എന്നോട് പറയും പറഞ്ഞ ഞാൻ ഈ വാക്യ വാക്യശക്തിയോടെ പറയും നിങ്ങളുടെ ആത്മീയതയുടെ അടിസ്ഥാനം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക മാനുഷികജ്ഞാനമാകരുത് പകരം എന്താകണം ദൈവശക്തിയാകണം ഒന്നോടെ ഈ ദേശീയ ക്യാമ്പിൽ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞ് പ്രസംഗം നിർത്തും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനുഷ്യൻ പറഞ്ഞു തന്ന ജ്ഞാനമാകരുത് പകരം ദൈവശക്തി ആയിരിക്കണം